സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് മണിപ്പൂർ സംസ്ഥാനത്തെ ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു ഭരണ സംവിധാനം പരാജയപ്പെട്ടുവെന്ന് രാജ്യത്തെ ഉന്നതമായ നീതിപീഠം നിരീക്ഷിക്കുമ്പോൾ അതിനപ്പുറം എന്താണ് ഒരു സംസ്ഥാനത്ത് സംഭവിക്കാനുള്ളത്? ഒരു നിമിഷം പോലും ആ ഭരണ സംവിധാനത്തിന് തുടരാൻ ധാർമ്മികമായും രാഷ്ട്രീയമായും നിയമപരമായും അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾ ഇടപെടാം. ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിനായി അല്ലെങ്കിൽ അവിടെയുള്ള കലാപം അടിച്ചമർത്തുന്നതിനായി സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമാണ്. സുപ്രീം കോടതി ഇന്നലെ നടത്തിയ ഒരു നിരീക്ഷണം നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. 5500 കേസുകൾ ഉള്ളതിൽ വെറും 50 കേസുകൾ മാത്രമേ CBI അന്വേഷണത്തിന് അവിടുത്തെ പോലീസ് സംവിധാനം വിട്ടുകൊടുത്തിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ പച്ചയായിട്ട് ചോദിച്ചു, ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഭൂവിസ്തൃതി അനുസരിച്ച് താരതമ്യേന ചെറിയ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടുത്തെ ജനസംഖ്യയാകട്ടെ 300,000 ശില്വാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് മണിപ്പൂർ ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കാരായ ആർക്കും തന്നെ അഭിമാനിക്കത്തക്ക ഒരു സാഹചര്യമല്ല ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് തലയുയർത്തിപ്പിടിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിസ്താര ഭയത്താൽ കൂടുതൽ പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 3 മാസങ്ങളായി മണിപ്പൂരിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലുള്ളത്. വംശീയ ലഹള എന്ന് കുറേ ആളുകൾ വിശേഷിപ്പിക്കുന്നു. വർഗീയ ലഹള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം എന്ന് മറ്റു ചിലർ വിശേഷിപ്പിക്കുന്നു. അതുപോലെ ഗോത്രവർഗങ്ങളും അവിടുത്തെ താരതമ്യേന മെച്ചപ്പെട്ട വർഗം എന്നറിയപ്പെടുന്ന മെയ്ത്തികളും തമ്മിലുള്ള ഒരു സംഘട്ടനം എന്ന രീതിയിൽ അതിനെ വിശേഷിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിശേഷണങ്ങളെല്ലാം ഒരളവ് വരെ ശരിയാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. ഇത് വളരെ കാലമായി അവിടെ ഉള്ള ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ ഗോത്ര വിഭാഗവും അതുപോലെ തന്നെ മെയ്ത്തി വിഭാഗവും. ഗോത്ര വിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം തന്നെ ചില പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങൾ പട്ടികവർഗ വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മെയ്ത്തി വിഭാഗത്തിലുള്ളവരെയും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കലാപത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. സ്വാഭാവികമായി അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഗോത്രവിഭാഗക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടമാകുമോ എന്ന് അവർ സംശയിച്ചു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കലാപമാണ് ഇപ്പോൾ ഒരു ആളിക്കത്തുന്ന രൂപത്തിൽ ആയിരിക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് രാഷ്ട്രീയമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിനപ്പുറമായി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി സംശയലേശ്യമെന്നെ യാതൊരു മറവുമില്ലാതെ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ ആരുടെയും ശ്രദ്ധ വല്ലാതെ ആകർഷിക്കുന്നതും പ്രധാനപ്പെട്ടതുമാണ്. സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് മണിപ്പൂർ സംസ്ഥാനത്തെ ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു ഭരണ സംവിധാനം പരാജയപ്പെട്ടുവെന്ന് രാജ്യത്തെ ഉന്നതമായ നീതിപീഠം നിരീക്ഷിക്കുമ്പോൾ അതിനപ്പുറം എന്താണ് ഒരു സംസ്ഥാനത്ത് സംഭവിക്കാനുള്ളത്? ഒരു നിമിഷം പോലും ആ ഭരണ സംവിധാനത്തിന് തുടരാൻ ധാർമ്മികമായും
രാഷ്ട്രീയമായും നിയമപരമായും അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികപ്പറ്റാവുകയില്ല. രാഷ്ട്രീയ കക്ഷികളല്ലല്ലോ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായി അവർ യോഗ്യരല്ല എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. ഭരണ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസ് സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, ഗവൺമെൻറ്റിനെ കൊണ്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾ ഇടപെടാം. ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിനായി അല്ലെങ്കിൽ അവിടെയുള്ള കലാപം അടിച്ചമർത്തുന്നതിനായി സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമാണ്. അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നു. യാതൊന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് പോലീസ് തറപറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ നിരായുധരായിട്ടുള്ള പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള സ്ത്രീകളെ വിവസ്ത്രരാക്കി തെരുവീഥികളിലൂടെ നടത്തുകയും കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ നീതി നിഷേധവും മനുഷ്യാവകാശങ്ങളുടെ നിരാസവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന പരമാധികാരമുള്ള ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പോലീസ് സംവിധാനങ്ങൾ, CBI പോലുള്ള പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടുത്തെ സാഹചര്യം വഷളാക്കിയതിന് ഭരണകൂടം മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇവിടെ കാണേണ്ട മറ്റൊരു പ്രധാന സംഗതി, സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണയും എല്ലാ തരത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങളും നൽകുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കും. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നില്ല എന്ന ഒരു ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കേട്ട ഒരു ശൈലിയുണ്ടിപ്പോൾ, ഡബിൾ എൻജിൻ ഭരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഡബിൾ എൻജിൻ ആണല്ലോ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണം BJP കയ്യിൽ, അതോടൊപ്പം തന്നെ കേന്ദ്രഭരണം BJP കയ്യിൽ. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ജാഗ്രതയോടുകൂടെ ഇടപെട്ട് ഈ പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വരുന്നില്ല എന്ന ആക്ഷേപം രാഷ്ട്രീയ കക്ഷികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ മാത്രമല്ല ഉള്ളത് എന്നതും പരമമായ ഒരു സത്യമാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പലവട്ടം സന്ദർശിച്ചു, ചില സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തി. എന്നിട്ടും അവിടെ ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ 150-ൽ പരം ആളുകൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സുപ്രീം കോടതി ഇന്നലെ നടത്തിയ ഒരു നിരീക്ഷണം നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. 5500 കേസുകൾ ഉള്ളതിൽ വെറും 50 കേസുകൾ മാത്രമേ CBI അന്വേഷണത്തിന് അവിടുത്തെ പോലീസ് സംവിധാനം വിട്ടുകൊടുത്തിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ പച്ചയായിട്ട് ചോദിച്ചു, ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ ഏതു തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? പോലീസിനെതിരായിക്കുണ്ടായ ആരോപണങ്ങളെ സംബന്ധിച്ചും ആക്ഷേപങ്ങളെ സംബന്ധിച്ചും എന്ത് നടപടികളെടുത്തു? ഈ നിഷ്കളങ്കരായിട്ടുള്ള വനിതകളെ എതിർ പക്ഷത്തിന് എറിഞ്ഞുകൊടുത്തത് പോലും പോലീസാണ് എന്ന ആക്ഷേപം വളരെ ഗുരുതരമായി നിലനിൽക്കുകയാണ്. ആ തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വവും ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായ നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ സുപ്രീം കോടതിയുടെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടുള്ള ഈ വടക്ക് കിഴക്കൻ കൊച്ചു സംസ്ഥാനത്ത് ജാതികൾ തമ്മിലുള്ള പോരാട്ടമാണ്, മതങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, വംശീയ കലാപമാണ് എന്നൊക്കെ പറഞ്ഞ് താത്വികമായി അതിനെ സമീപിക്കുന്നത് പ്രായോഗികമായ ബുദ്ധിപൂർവമായ ഒരു സമീപനമല്ല. അവിടെ എന്ത് വില കൊടുത്തും ക്രമസമാധാനം നിലനിർത്തിയെങ്കിലേ മതിയാവുകയുള്ളൂ. നിഷ്കളങ്കരായ നിരായുധരായ ആളുകൾ അവിടെ കൊല്ലപ്പെടുവാൻ പാടില്ല. പാവപ്പെട്ടവരായ സ്ത്രീകൾ മാനഭംഗപ്പെടുവാൻ പാടില്ല. അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ജാഗ്രതയോടുകൂടി ഇടപെടണം. ഇവിടെ ആക്ഷേപം വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി
ആ വിഷയത്തെക്കുറിച്ച് കമ എന്നൊരു അക്ഷരം പറയുവാൻ പോലും തയ്യാറാകുന്നില്ല. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിട്ട് ഏതാണ്ട് 8 ദിവസങ്ങളായി. ഒരു ദിവസം പോലും ഇന്ത്യയുടെ പാർലമെൻറ്റ് സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം, ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് രാജ്യത്തോട് സംസാരിക്കണമെന്നും. ജനപ്രതിനിധികളാണല്ലോ പാർലമെൻറ്റിലുള്ളത്, അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പോലും ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് തയ്യാറാകാതെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരിക്കലും നിരക്കുന്നതല്ല. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടുകയും അവിടെ ശാശ്വതമായ സമാധാനം ഉണ്ടാകത്തക്ക രീതിയിൽ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇതിനകത്ത് വേണ്ടതായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആ പ്രദേശത്തെ കലാപം അവസാനിപ്പിക്കണം എന്നാണ് പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത്.